കോഴിക്കോട് വടകരക്കടുത്ത് കല്ലേരിയിൽ സി പി എം പ്രവർത്തകനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ചതിന് ശേഷം കാറിനെത്തിയിട്ടു. ഒന്നുമല്ല ബിജുവിനെയാണ് വാനിലെത്തിയ സംഘം ആക്രമിച്ചത്. അർജുൻ ആയങ്കെ ഒളിവിൽ താമസിപ്പിച്ച ആളാണ് ആരോപണം നേരിട്ട ബിജു. ആക്രമണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്ത് സംഘം എന്നാണ് സൂചന. രാഹുൽ, വിശദാംശങ്ങളുമായി രാഹുൽ, ആരാണ് ഇതിന് പിന്നിൽ, എന്താണ് സംഭവം? പോലീസിന് വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു, ഷമ്മാസ്, വിശ്വജിത്ത്, ഒപ്പം തന്നെ ഷവാദ്, ഈ മൂന്ന് പേർ ഇവർ പെരുങ്ങത്തൂർ സ്വദേശികളാണ്. നാദാപുരത്തിനടുത്ത ഈ പെരുങ്ങത്തൂർ സ്വദേശി ബിജുവിന്റെ വീട്ടിലേക്ക് എത്തുന്നു. ആശുപത്രിയിൽ പോകാൻ വേണ്ടി വണ്ടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. മദ്യപിച്ചിട്ടായിരുന്നു ഈ മൂന്ന് പേരും. അതുകൊണ്ട് തന്നെ വണ്ടി വിട്ടു നൽകാതെ ഒപ്പം പോകുകയായിരുന്നു ഈ ബിജു എന്ന് പറയുന്ന വ്യക്തി. ബിജു ഈ ഷമ്മാസിനടക്കമുള്ള ഈ മൂന്നംഗത്തിന്റെ സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ സാമ്പത്തികമായി ചില ഇടപാടുകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതിന്റെ വൈരാഗ്യത്തിൽ വീട്ടിൽ നിന്നും വിളിച്ചിറക്കുകയും അതിനുശേഷം വഴിയിൽ വെച്ച് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു. ഈ സംഘത്തിൽ നിന്നും ബിജു ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുമ്പോൾ കല്ലേറുണ്ടായി. അതിനുശേഷം ഉപേക്ഷിച്ച കാറിന് ഇവർ തീയിടുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഈ കല്ലേരി സ്വദേശിയായ ഒന്തമ്മൽ ബിജു എന്ന് പറയുന്ന വ്യക്തി നേരത്തെ അർജുൻ ആയങ്കിയുടെ കേസുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ ഒളിവിൽ താമസിപ്പിച്ച ആളാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു അന്ന്. പക്ഷേ അർജുൻ ആയങ്കിയെതിരെ അന്ന് കേസില്ലാത്തത് കൊണ്ട് തന്നെ പോലീസിന് ഇയാൾക്കെതിരെ ഒരു തരത്തിലുള്ള വകുപ്പുകളും ചുമത്തി കേസെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ 8 മാസമായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ ബിജു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഈ ബിജുവിനെ കുറിച്ച് കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. അർജുൻ ആയങ്കിയും സംഘവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ഈ ബിജു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ സാമ്പത്തിക ഇടപാടുകൾ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ പൊട്ടിക്കൽ സംഘവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ അക്രമത്തിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്തരമൊരു ആക്രമണം നടത്തുകയും കാർ അഗ്നിക്കിരയാക്കിയതും ഇത്തരത്തിലുള്ള ഒരു കുടിപ്പകയാവാനുള്ള സാധ്യതയാണ് നിലവിൽ വടകര പോലീസ് കാണുന്നത്. പോലീസ് കേസെടുക്കാനിരിക്കുകയാണ്, വിവരങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിക്കുകയാണ്. പക്ഷേ ഈ ബിജുവിന്റെ പരിക്കത്ര ഗുരുതരമല്ല എന്നാണ് പോലീസ് നൽകുന്നത്. ബിജുവിൽ നിന്നും ആദ്യഘട്ടത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ, ഒരുപക്ഷെ കൂടുതൽ മൊഴികൾ അല്പസമയത്തിനകം ബിജുവിനെ വിളിച്ചു വരുത്തി രേഖപ്പെടുത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും കഴിഞ്ഞ രാത്രിയായിരുന്നു ഇത്തരമൊരു സംഭവം വടകരക്കടുത്തുള്ള കല്ലേരിയിൽ നടന്നത്. നികേഷ്.